മിഡേ ന്യൂസിലേക്ക് സ്വാഗതം. രക്തസാക്ഷി ധീരജിന വിട. കെഎസ്യു യൂത്ത് കോൺഗ്രസ് ക്രിമിനലുകൾ കുത്തിക്കൊന്ന SFI പ്രവർത്തകൻ ധീരജ് രാജേന്ദ്രന് ഇടുക്കിയുടെ റെഡ് സല്യൂട്ട്. മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര കണ്ണൂരിലേക്ക്. വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ പൊതുദർശനം. സംസ്കാരം ഇന്ന് രാത്രി തളിപ്പറമ്പിൽ. ധീരജിന്റേത് ആസൂത്രിത കൊലപാതകം തന്നെ. കോളേജിൽ ഒരു സംഘർഷവും ഉണ്ടായിരുന്നില്ലെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ MJ ജലജ. കൊലപാതകം സംഘർഷത്തെ തുടർന്നെന്ന കോൺഗ്രസ് വാദം പൊളിയുന്നു. കൊലവിളിയും കൊലപാതകവുമല്ലാതെ സുധാകരന് രാഷ്ട്രീയം അറിയില്ലെന്ന് AA റഹീം. സുധാകരന്റെ സെമി കേഡർ കൊലപാതകത്തിനുള്ള ആഹ്വാനമെന്ന് SFI. ഒടുവിൽ ധീരജിന്റെ കൊലപാതകത്തെ അപലപിച്ച് KE സുധാകരൻ. കൊലയെപ്പറ്റി പാർട്ടി പഠിക്കുമെന്ന് സുധാകരൻ. കൊലയ്ക്ക് പിന്നിൽ KS ബ്രിഗേഡിന്റെ പങ്കിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ സുധാകരൻ. സമസ്ത നേതാവ് അബ്ദുസമ്മദ് പൂക്കോട്ടൂരിനെതിരെ KM ഷാജി. പൂക്കോട്ടൂർ CPMനെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണെന്ന് KM ഷാജി. PMA സലാം തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് സമസ്ത നേതാവ് മുഹമ്മദ് ഫൈസി ഓണംപിള്ളി. സുപ്രധാന നേട്ടവുമായി വൈദ്യശാസ്ത്ര ലോകം. അമേരിക്കയിലെ മേരിലാൻഡ് മെഡിസിൻ യൂണിവേഴ്സിറ്റിയിൽ ഹൃദ്രോഗിക്ക് പന്നിയുടെ ഹൃദയം മാറ്റിവെച്ചു. ഉപയോഗിച്ചത് ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം. 57 വയസ്സുള്ള ഹൃദ്രോഗി ശസ്ത്രക്രിയയ്ക്ക് ശേഷം സുഖം പ്രാപിക്കുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം ടെസ്റ്റിന് ഇന്ന് തുടക്കം. മത്സരം ഉച്ചയ്ക്ക് 2 മണി മുതൽ കേപ് ടൌണിൽ. ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിക്ക് 100ാം ടെസ്റ്റ്. ISLൽ ജംഷഡ്പൂർ FC ഈസ്റ്റ് ബംഗാൾ. പോരാട്ടം രാത്രി 7:30. ധീരജിന് വിട. KSU യൂത്ത് കോൺഗ്രസ് ക്രിമിനലുകൾ കുത്തിക്കൊന്ന SFI പ്രവർത്തകൻ ധീരജ് രാജേന്ദ്രന് ഇടുക്കിയുടെ റെഡ് സല്യൂട്ട്. മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര കണ്ണൂരിലേക്ക്. വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ പൊതുദർശനം. സംസ്കാരം ഇന്ന് രാത്രി തളിപ്പറമ്പിൽ. വിവരങ്ങളുമായി മജു ചേരുന്നുണ്ട്. മജു, വിലാപയാത്രയായി കണ്ണൂരിലേക്കാണ് ധീരജ്. ഒരു ചെറു കണ്ണീടോടെ അല്ലാതെ ഒരിക്കലും ആ മൃതദേഹം ഏറ്റുവാങ്ങുന്നതും പൊതുദർശനം ഒന്നും നമ്മൾക്ക് കാണാതിരിക്കാൻ പറ്റില്ല. സ്വന്തം കോളേജ്, ഇന്നലെ ഇതേ സമയം ധീരജ് ആ കോളേജിലുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ അവിടെ ഇല്ല, അവൻ അവിടേക്ക് തിരികെ വരില്ല. ആ കോളേജ് പോലും ധീരജിന് വിട നൽകിയിരിക്കുന്നു. സ്വന്തം നാട്ടിലേക്ക് അന്ത്യവിശ്രമത്തിനായി അവൻ പോവുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെ? പൂജ, അല്പസമയം മുൻപാണ് അവൻ പഠിച്ചിരുന്ന, ധീരജ് പഠിച്ചിരുന്ന 4 വർഷം ഉണ്ടായിരുന്ന, ധീരജ് സജീവതയായിരുന്ന ക്യാമ്പസ് ധീരജിന് വിട നൽകിയത്. ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ തന്നെ തൊടുപുഴയിലേക്കാണ് ഇപ്പോൾ ധീരജിൻ്റെ മൃതദേഹം കൊണ്ടുപോയിട്ടുള്ളത്. തൊടുപുഴ CPM ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ധീരജിൻ്റെ മൃതദേഹം ഇനി പൊതുദർശനത്തിനായി വെക്കുക. അവൻ്റെ സഹപ്രവർത്തകരും അവൻ പ്രവർത്തിച്ചിരുന്ന സംഘടനയുടെ ഭാരവാഹികളുമെല്ലാം തന്നെ അവനെ കണ്ണൂർ വരെ അനുഗമിക്കുന്നുമുണ്ട്. ഏതായാലും ഇടുക്കിയിൽ ധീരജ് എത്തിയിട്ട് 4 വർഷം പൂർത്തിയാകുന്നു. 7ാം സെമസ്റ്റർ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായിരുന്നു ധീരജ്. ഏറ്റവും അവസാനം അവൻ്റെ പഠനകാലം അവസാനിക്കാനിരിക്കുകയാണ്. ഇത്തരം ഒരു ദാരുണമായ സംഭവം ധീരജിനെ തേടിയെത്തുകയും ഈ ക്രിമിനൽ സംഘം ഈ ക്യാമ്പസിനുള്ളിൽ, നമ്മളിപ്പോൾ കാണുന്ന ഈ ക്യാമ്പസിനുള്ളിൽ കയറി ധീരജിനെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് ധീരജിൻ്റെ മരണകാരണം എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ സംഭവം ഇന്നലെ ഈ സമയത്ത് ധീരജ് ഈ ക്യാമ്പസിനുള്ളിലുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന കൊടിതോരണങ്ങളും അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങളുമെല്ലാം തന്നെ ധീരജിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ക്യാമ്പസിൽ വിദ്യാർത്ഥികളോട് SFI പ്രവർത്തകർക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും SFI കാൻഡിഡേറ്റ്സിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥികളുടെ മുൻപിലെല്ലാം എത്തുകയും ചെയ്തിരുന്ന ആളായിരുന്നു ധീരജ്. ഈ ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും വളരെ പ്രിയങ്കരനായിരുന്ന ഒരു വിദ്യാർത്ഥി നേതാവ് കൂടിയായിരുന്നു ധീരജ്. നന്നായി പാട്ടുപാടുകയും അതോടൊപ്പം തന്നെ പഠന പാഠ്യേതര വിഷയങ്ങളിലെല്ലാം ഏറ്റവും സജീവമായി ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ മുൻപിലുണ്ടായിരുന്ന വിദ്യാർത്ഥി കൂടിയാണ്
ധീരജ് കഴിഞ്ഞ 4 വർഷം ഈ ക്യാമ്പസിൻ്റെ സജീവത തന്നെയായിരുന്നു ധീരജ്. ആ ധീരജിനെയാണ് ഇന്ന് അവൻ്റെ സഹപാഠികൾ, അവൻ്റെ സുഹൃത്തുക്കൾ, അവൻ്റെ കൂട്ടുകാർ അവന് യാത്രയയപ്പ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷവും അവൻ യാത്ര പറഞ്ഞു പോകുമ്പോൾ ഇവിടെ തിരികെ എത്തും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിൽ ഇനി തിരികെ വരാത്ത ഒരു യാത്രയിലേക്ക്, ഒരു യാത്രയപ്പിലേക്കാണ് അവൻ പോയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകരായിട്ടുള്ള, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള 2 പേരെയാണ് ഇപ്പോൾ പോലീസ് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിഖിൽ പൈലിയും അതോടൊപ്പം തന്നെ റോജിയും. ഇവർ 2 പേരും യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പ്രദേശത്തെ സമന്വിതരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. ഇവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇവർ മുൻപും പ്രതികളായിട്ടുണ്ട്. മുൻപും ഈ സംഭവങ്ങളും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമുണ്ട്. ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ തന്നെ പലതവണ ആക്രമിക്കാൻ ഇവർ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ നമ്മളോട് പറയുകയും ചെയ്തിരുന്നതാണ്. ഏതായാലും ഈ സംഭവം ഒരു സംഘർഷത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൻ്റെ ഭാഗമായി സംഭവിച്ച ഒരു കാര്യമാണ്. വളരെ പെട്ടെന്നുള്ള പ്രകോപനത്തിൻ്റെ ഭാഗമായി സംഭവിച്ചു പോയതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളടക്കം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു സംഭവമേ ഈ ക്യാമ്പസിൽ നടന്നിട്ടില്ല. ഈ ക്യാമ്പസിൽ ഈ പുറത്തു നിന്നുള്ള സംഘം എത്തുന്നതുവരെ ഒരു തരത്തിലുമുള്ള സംഘർഷം ഈ ക്യാമ്പസിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഇവിടുത്തെ പ്രിൻസിപ്പൽ ഡോക്ടർ എം ജലജ മാധ്യമങ്ങളോട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലുമുള്ള സംഘർഷങ്ങളില്ലാതെ പോയ ഒരു ക്യാമ്പസിൽ പുറത്തുനിന്നുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംഘമെത്തി ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ നേരെ നെഞ്ചിലേക്ക് കഠാര കൊണ്ട് കുത്തിയിറക്കി അവരെ കൊലപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇന്നലെ ഈ ക്യാമ്പസ് അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുള്ളത്. ധീരതിനൊപ്പം പരിക്കേറ്റ അമലും അതോടൊപ്പം തന്നെ അഭിജിത്തും ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഉള്ളത്. അവർ ധീരതിൻ്റെ മൃതദേഹം അവസാനമായി കാണുന്നതിന് വേണ്ടി ആ 2 വിദ്യാർത്ഥികളും ആ പൊതുദർശനവേദി മെഡിക്കൽ കോളേജിൽ ധീരജിൻ്റെ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചപ്പോൾ അവർ കാണുവാൻ വേണ്ടി എത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ കോളേജിന് ക്യാമ്പസിന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണെങ്കിലും ധീരജിനെ അവസാനമായി കാണുന്നതിന് വേണ്ടി 100 കണക്കിന് വിദ്യാർത്ഥികൾ, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ, അവൻ്റെ അധ്യാപകർ, അവനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകരും അനധ്യാപകരുമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ ക്യാമ്പസിൽ കാത്തു നിന്നിരുന്നിരുന്നു. അതിനുശേഷം ഈ ക്യാമ്പസിലെ ആ പൊതുദർശന ചടങ്ങുകൂടി സമാപിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികളെല്ലാം ഹോസ്റ്റലിലേക്കും അതോടൊപ്പം തന്നെ സ്വന്തം വീടുകളിലേക്കും മടങ്ങുന്ന സാഹചര്യമുണ്ടായത്. ഏതായാലും ഇടുക്കി ആകെ ഞെട്ടിപ്പിക്കുകയും കണ്ണീരിലാഴ്ത്തുകയും വേദനയിലാഴ്ത്തുകയും ചെയ്തൊരു സംഭവത്തിൽ തന്നെയാണ് ഇടുക്കി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഈ ജില്ലയിലേക്ക് കണ്ണൂരിൽ നിന്നും പഠിക്കാനെത്തി മികച്ച രീതിയിൽ പഠിക്കുകയും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി, ഉയർന്ന ജോലി മേടിച്ച് തിരികെ പോകാൻ കാത്തിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും കെഎസ്യുവിൻ്റെയും കാപാലികർ ചേർന്ന് ഇന്നലെ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ധീരജിൻ്റെ മൃതദേഹം വഹിച്ചിട്ടുള്ള വിലാപയാത്ര തൊടുപുഴയിലേക്കാണ് പോയിട്ടുള്ളത്. ഏതാണ്ട് 1.5 മണിക്കൂറോളം ഇവിടെ നിന്നും യാത്രയുണ്ട്. അവിടെ തൊടുപുഴ ഏരിയ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശന ചടങ്ങുകൾ സമാപിച്ചതിന് ശേഷം എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കും. എറണാകുളത്ത് ആദ്യം മൂവാറ്റുപുഴയിലാണ് ഈ പൊതുദർശന വേദി ഒരുക്കിയിട്ടുള്ളത്. തുടർന്ന് 17 സ്ഥലങ്ങളിൽ ധീരജിൻ്റെ സഹപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ അവൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രവർത്തകർക്കുമെല്ലാം അവനെ അവസാനമായി കാണുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം അവൻ്റെ പ്രസ്ഥാനം കൂടി ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ 17 കേന്ദ്രങ്ങളിലെയും പൊതുദർശനം സമാപിച്ചതിന് ശേഷമായിരിക്കും കണ്ണൂരിലെ തളിപ്പറമ്പിലേക്ക് ഇന്ന് രാത്രിയോടുകൂടി ധീരജിൻ്റെ ചേതനയറ്റ മൃതശരീരം എത്തിക്കുക. അതിനുശേഷം അവിടെ കണ്ണൂർ തളിപ്പറമ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകളടക്കം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായും മജുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും ധീരജിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കേരളത്തിൽ അരങ്ങേറുന്നത് എന്ന് വ്യക്തമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കോഴിക്കോട് നഗരത്തിൽ SFI പ്രതിഷേധ പ്രകടനമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നയിക്കുന്നത്. കാരണം ഈ ഒരു സമയം വരെയും ഈ പ്രതികളെയെല്ലാം വെള്ള പൂശുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തെയാണ് കാണുന്നത്. യാതൊരു തരത്തിലുള്ള ഗൂഢാലോചനയും ഇല്ല, ഇത് വിദ്യാർത്ഥികളുടെ സംഘർഷത്തിൻ്റെ ഭാഗമായി ഉണ്ടായ കൊലപാതകമാണ് എന്ന് ന്യായീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് കാണുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് KSU അക്രമ രാഷ്ട്രീയത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്ത് ഉണ്ടാകുന്നു. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ SFI പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. AK ലതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലതീഷ്, പ്രതിഷേധമാണ് ഉയർന്നത്, വിവരങ്ങൾ. പൂജ, സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധമാണ് ധീരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. യൂത്ത് കോൺഗ്രസിനെതിരെയും അക്രമ രാഷ്ട്രീയത്തിനെതിരെ, കഠാര രാഷ്ട്രീയത്തിനെതിരെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കോഴിക്കോട് നഗരത്തിൽ ക്രിസ്ത്യൻ കോളേജ് പരിസരത്തിൽ നിന്നാണ് പഠിപ്പ് മുടക്കിയ SFI പ്രവർത്തകർ പ്രകടനം ആരംഭിച്ചത്. ഇപ്പോൾ പ്രകടനം കോഴിക്കോട് SMC ഉള്ള SK കുട്ടിക്കാട് പ്രതിനിധിക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. പ്രകടനം ഇവിടെ അവർക്ക്
കാണിക്കും. ഇവിടെ പ്രകടനത്തെ എസ്എഫ്ഐയുടെ ജില്ലാ നേതാക്കൾ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉയരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ധീരജിന്റെ കൊലപാതകം വലിയ വേദനയും അതേപോലെ തന്നെ വലിയ പ്രതിഷേധവും അടുത്ത അമർഷവുമാണ് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനൊന്നാകെയും ഉയർന്നു വന്നിരിക്കുന്നത്. അതിന്റെ ഒരു പ്രകടനമായി തന്നെ വേണം കോഴിക്കോട്ടുള്ള എസ്എഫ്ഐയുടെ ഈ പ്രകടനത്തെയും കാണാൻ. വലിയ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് കോഴിക്കോട് നഗരത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ്എഫ്ഐ ജില്ലാ നേതൃത്വത്തിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അണിനിരന്നുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രതിഷേധം ക്രിസ്ത്യൻ കോളേജ് പരിസരത്ത് നിന്നാണ് ആരംഭിച്ചത്. അത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലെ ഉയർന്ന മുദ്രാവാക്യങ്ങളൊക്കെ തന്നെയും കെ.എസ്.യു യൂത്ത് കോൺഗ്രസ് അക്രമ രാഷ്ട്രീയത്തിനെതിരെയാണ്. ഏറ്റവും മികച്ച ഒരു മിടുക്കനായ ഒരു വിദ്യാർത്ഥിയെ, മികച്ച ഒരു എസ്.എഫ്.ഐ പ്രവർത്തകനെയാണ് ഇന്ന് കേരളത്തിന് നഷ്ടമായിരിക്കുന്നത്. അതായത് ഇപ്പോൾ മാത്രമല്ല, ഇനിയും ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയരും, പ്രതിഷേധങ്ങൾ ഉയരും എന്ന് തന്നെ മനസ്സിലാക്കുന്ന പ്രകടനമല്ലേ കാണാൻ സാധിക്കുന്നത്? അക്രമ രാഷ്ട്രീയത്തിനെതിരെ സമൂഹ മനസാക്ഷി ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി കൊല്ലപ്പെടുന്നു. ഒരു പറക്കുമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വേറെ പോലും കായികമായ അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുന്ന, കൊലക്കത്ത് കീഴാക്കുന്ന അക്രമ രാഷ്ട്രീയത്തിന് കെ.എസ്.യുവും യൂത്ത് കോൺഗ്രസും നേതൃത്വം നൽകുന്നു. അവരുടെ ഗുണ്ടാ സംഘങ്ങൾ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് എസ്.എഫ്.ഐ പ്രവർത്തകരെ തെരഞ്ഞു വിളിച്ച് ആക്രമിക്കുന്നു. അവരെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് ക്യാമ്പസ് രാഷ്ട്രീയത്തെ മാറ്റിക്കൊണ്ടുപോകാനും കേരളത്തിൽ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് മുൻകൈ എടുക്കുന്ന രീതിയിലേക്ക് കെ.എസ്.യുവും യൂത്ത് കോൺഗ്രസും ഇത്തരത്തിലുള്ള സംഘടനാ തെരഞ്ഞെടുപ്പിനെ പോലും, കോളേജുകളിൽ നടക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പുകളെ പോലും അത്തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാനും പുറമെ നിന്ന് ഗുണ്ടാ സംഘങ്ങൾ ക്യാമ്പസുകളിൽ ഇടപെട്ടുകൊണ്ട് ക്യാമ്പസ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാനും ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉള്ളത്. അതിന് ഒരു ഇരയായി മാറുകയായിരുന്നു ധീരജ് എന്ന വിദ്യാർത്ഥിനി എന്ന വിദ്യാർത്ഥി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാരണം ക്യാമ്പസുകളിൽ ഉള്ള ഒരു സംഘമല്ല ധീരജിനെ നേരിട്ട് ആക്രമിക്കുന്നത്. പുറമെ നിന്നെത്തിയ, കടാരയുമായി എത്തിയ യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനൽ സംഘമാണ് അവിടെയുള്ള വിദ്യാർത്ഥികളുടെ കൂടി സഹായത്തോടുകൂടി ധീരജിനെയും സഹപ്രവർത്തകരെയും അല്ലെങ്കിൽ സഹപാഠികളെയും ആക്രമിക്കുകയും അവരെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും അതിൽ ധീരജ് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. അതിനെതിരെയുള്ള വലിയ പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി ഉയരുന്നത്. അതിന്റെ ഒരു പ്രകടനം തന്നെയാണ് കോഴിക്കോട് നടക്കുന്ന ഈ പ്രതിഷേധ പ്രകടനത്തിനും നമുക്ക് ദൃശ്യമാകുന്നത്. ധീരജിന്റെ കൊലപാതകം വിദ്യാർത്ഥി സംഘർഷത്തിനിടെ ഉണ്ടായതാണെന്ന കെ സുധാകരന്റെയും കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളുടെയും വ്യാജ പ്രചാരണങ്ങളെ തുറന്നു കാണിക്കുന്നതാണ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എം ജെ ജലജിയുടെ പ്രതികരണം. ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു തരത്തിലുമുള്ള സംഘർഷങ്ങളും ഉണ്ടായിട്ടില്ലെന്ന് പ്രിൻസിപ്പൾ വ്യക്തമാക്കി. പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ എസ്.എഫ്.ഐ പ്രവർത്തകൻ ധീരജ് കൊല്ലപ്പെട്ടത് വിദ്യാർത്ഥി സംഘർഷത്തിനിടെയാണെന്നും കരുതിക്കൂട്ടിയുള്ള ആസൂത്രണം കൊലപാതകത്തിന് പിന്നിലില്ലെന്നുമുള്ള തരത്തിൽ കെ സുധാകരനും കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളും നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളെ തുറന്നു കാണിക്കുന്നതാണ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എം ജെ ജലജിയുടെ പ്രതികരണം. ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു തരത്തിലുമുള്ള സംഘർഷങ്ങളും ഉണ്ടായിരുന്നില്ലെന്ന് പ്രിൻസിപ്പാൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ക്യാമ്പസിൽ നടന്നത് വിദ്യാർത്ഥി സംഘർഷമല്ല. കോളേജിലുള്ള ഒരു വിദ്യാർത്ഥികളും ധീരജിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും അവർ പറഞ്ഞു. ചില ചാനലുകളിലൊക്കെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അത് ഈ ഇത് സംഭവം നടന്നതിന് ശേഷം സ്റ്റുഡൻസ് തമ്മിൽ സ്വാഭാവികമായിട്ടും, നമ്മുടെ ഒരു കുട്ടി മരിക്കുമ്പോൾ എന്തായാലും സ്റ്റുഡൻസ് അത് വളരെ അജിറ്റേറ്റഡ് ആകുമല്ലോ. അങ്ങനെ അതിന് ശേഷം, ഈ സംഭവത്തിന് ശേഷം സ്റ്റുഡൻസ് ക്യാമ്പസിൽ വന്ന് ഇത്തിരി പരസ്പരം ഒരു ബഹളം ഉണ്ടാവുകയും ബസ്സിനകത്ത് വെച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടായി. അതിന്റെ വീഡിയോ ആയിരിക്കാം. സമാധാനാന്തരീക്ഷമുള്ള കലാലയമുറ്റത്തേക്ക് അതിക്രമിച്ചു കടന്നെത്തി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ മനസാക്ഷിയെ നടക്കുന്ന കൊലപാതകം വിദ്യാർത്ഥി സംഘർഷത്തിനിടെയുണ്ടായ യാദൃച്ഛിക സംഭവം മാത്രമാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന കെ സുധാകരന്റെയും കോൺഗ്രസിന്റെയും വാദങ്ങളാണ് ഇതോടെ പൊളിയുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. എസ്.എഫ്.ഐ പ്രവർത്തകൻ ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായവരെല്ലാം യൂത്ത് കോൺഗ്രസ് കെ.എസ്.യു പ്രവർത്തകർ. ജില്ലാ സെക്രട്ടറി നിഖിൽ പൈലി, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജെറിൻ ജോജോ ഉൾപ്പെടെയുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയവർ എല്ലാവരും. ഇത് നിഖിൽ പൈലി. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ എസ്.എഫ്.ഐ പ്രവർത്തകൻ ധീരജിന്റെ നെഞ്ചിൽ കഠാരയാഴ്ത്തി കുത്തിക്കൊലപ്പെടുത്തിയെന്ന് പോലീസിനോട് കുറ്റസമ്മതം നടത്തിയ പ്രധാന പ്രതി, കെ.പി.സി.സി പ്രസിഡന്റ് മുതൽ പ്രതിപക്ഷ നേതാവ് വരെയുള്ളവരുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നയാൾ, കഠാര രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിക്കുന്ന പോസ്റ്റുകളും ഇയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കാണാം. കൊലപാതകത്തിന് കൂടെ നിന്ന് സഹായം നൽകി ജെറിൻ ജോജോ പിടിയുടെ ശിഷ്യനെന്നാണ് തന്നെ ഫേസ്ബുക്കിൽ വിശേഷിപ്പിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമൊത്തുള്ള ചിത്രങ്ങൾ ഇയാളും നവമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്.
പിടിയിലുള്ള മറ്റ് നാല് പേർ സജീവ കെഎസ്യു പ്രവർത്തകരും നേതാക്കളുമാണ്. മകൻ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായി മടങ്ങിയെത്തുന്നത് കാത്തിരുന്ന മാതാപിതാക്കൾക്ക് മുന്നിലേക്കാണ് ധീരജന്റെ ചേതനയറ്റ ശരീരം മാത്രം മടങ്ങിച്ചെല്ലുന്നത്. അപ്പോഴും അതിന് കാരണക്കാരായവർ മടിയും മറയുമില്ലാതെ അതിനും ന്യായീകരണം ചമയ്ക്കുന്ന തിരക്കിലാണ്. മജു ജോർജ്, കൈരളി ന്യൂസ്, ഇടുക്കി. കെപിസിസി പ്രസിഡന്റ് തുടർച്ചയായി അക്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയാണെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. സുധാകരന്റെ ആഹ്വാനം അക്രമകാരികളായ അണികൾക്ക് പ്രചോദനമാവുകയാണ്. കൊലപാതകം ആസൂത്രിതമെന്നും എം വി ജയരാജൻ പറഞ്ഞു. കെ എസ് യു ആരംഭിച്ച കൊലപാതക രാഷ്ട്രീയത്തിന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സഹായം കിട്ടുകയാണ്. ആ സഹായം കിട്ടാൻ ഇടയാക്കിയത് കെ പി സി സിയുടെ പ്രസിഡന്റായി ഒരു ക്രിമിനൽ നിയോഗിക്കപ്പെട്ടതിനെ തുടർന്നാണ്. തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടതല്ല, ഒരു ക്രിമിനലിനെ കെ പി സി സി പ്രസിഡൻ്റായി നിയമിക്കുകയായിരുന്നു. അദ്ദേഹം തുടർച്ചയായി അക്രമത്തിനാണ് ആഹ്വാനം ചെയ്യുന്നത്. അത് അണികൾക്ക് പ്രചോദനമായി. അദ്ദേഹവും ഒത്തുള്ള ഫോട്ടോ ആണ് മുഖ്യ കൊലയാളി ആ കൊലയാളിയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തത്. കെ സുധാകരൻ കെ എസ് യുവിലും ഗുണ്ടകളെ വളർത്താനാണ് ശ്രമിക്കുന്നതെന്ന് പി ജയരാജൻ. സുധാകരൻ തന്റെ കണ്ണൂർ ശൈലി കേരളമാകെ വ്യാപിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. കൊലപാതകം ആസൂത്രിതമെന്നും പി ജയരാജൻ പറഞ്ഞു. ഇത് ആകസ്മികമായിട്ടുണ്ടായിട്ടൊരു സംഘർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മരണമല്ല, ആസൂത്രിതമായിട്ടുള്ള കൊലപാതകം. നിലവിലുള്ള സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നതല്ല കെ എസ് യു തരാം. ആ കെ എസ് യുവിനകത്ത് എല്ലാവരും ക്രിമിനലുകളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതേസമയം കെ എസ് യുവിനകത്ത് ക്രിമിനലുകളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സുധാകരൻ്റെ നേതൃത്വത്തിൽ ശ്രമം നടത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സുധാകരൻ്റെ കണ്ണൂർ ശൈലി കേരളം മുക്ത ഉടനീളം വ്യാപിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ സമാധാനവാദികളായിട്ടുള്ള ആളുകളുടെ എതിർപ്പുയരുന്നുണ്ട്. ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടത്തുള്ളൽ ഇന്ന്. അമ്പലപ്പുഴ ആലങ്ങാട് ദേശക്കാർ ആചാരാനുഷ്ഠാനങ്ങളോടെ ഇന്ന് പേട്ടത്തുള്ളാനെത്തും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ചടങ്ങുകൾ. അമ്പലപ്പുഴ ദേശക്കാരുടെ പേട്ടത്തുള്ളലാണ് കൊച്ചമ്പലത്തിൽ നിന്നും ആദ്യം ആരംഭിക്കുക. ആലങ്ങാട് ദേശക്കാരുടെ ഇത് രണ്ടാമതും. പുതുതായി ചുമതലയേറ്റ ഗുരുസ്വാമി ഗോപാലകൃഷ്ണപിള്ള സമൂഹ പെരിയോനായി അമ്പലപ്പുഴ സംഘത്തെ നയിക്കും. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യമായി കൃഷ്ണപ്പരുന്ത് ക്ഷേത്രത്തിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്നതോടെ കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടതുള്ളൽ ആരംഭിക്കും. തുടർന്ന് തുള്ളൽ സംഘം വാവരുപള്ളിയിൽ കയറി വാവരുടെ പ്രതിനിധിയുമായാണ് വലിയമ്പലത്തിലേക്ക് നീങ്ങുക. ആകാശത്ത് നക്ഷത്രം കാണുന്നതോടെ ആലങ്ങാട് സംഘവും കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടതുള്ളൽ ആരംഭിക്കും. ഗുരുസ്വാമി എ കെ വിജയകുമാർ സംഘത്തിന് നേതൃത്വം നൽകും. അമ്പലപ്പുഴ സംഘത്തോടൊപ്പം വാവരുസ്വാമിയും പോയെന്ന വിശ്വാസം കണക്കിലെടുത്ത് ആലങ്ങാട് സംഘം പള്ളിയിൽ കയറാറില്ല. കോവിഡ് പശ്ചാത്തലത്തിൽ ഇരു സംഘങ്ങൾക്കും ഒരു ആനയെ മാത്രമാണ് എഴുന്നള്ളിക്കാൻ അനുമതിയുള്ളൂ. കൈരളി ന്യൂസ്, കോട്ടയം. ഗന്ധർവ ഗായകൻ യേശുദാസിന്റെ 82 ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ 82 ഗാനങ്ങളുടെ പല്ലവികൾ ചേർത്ത് ഹാർമണി മ്യൂസിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴയിൽ ഗാനോപഹാരം സമർപ്പിച്ചു. യേശുദാസുമൊപ്പം നിരവധി സംഗീത പരിപാടികളിൽ പങ്കെടുത്ത സംഗീതജ്ഞൻ ജോയ് സാക്സ് നേതൃത്വം നൽകിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. യേശുദാസിന്റെ പാട്ടുകൾ കേട്ടു വളർന്ന ആസ്വാദകരാണ് അദ്ദേഹത്തിന്റെ 82 ജന്മദിനത്തിൽ ദാസേട്ടൻ പാടിയ 82 ഗാനങ്ങളുടെ പല്ലവികൾ പാടി അദ്ദേഹത്തിന് ജന്മദിനം ആശംസിച്ചത്. യേശുദാസിനൊപ്പം 28 വർഷം ഗാനമേള വേദികളിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം സുഹൃത്തും ശിഷ്യനുമായ ആലപ്പുഴ ജോയിയാണ് ഈ പ്രത്യേക ജന്മദിന സമ്മാനം യേശുദാസിന് നൽകിയത്. ഇവരാരും ശാസ്ത്രീയമായി ഗാനങ്ങൾ പഠിച്ചതല്ല, എല്ലാവരും എംപ്ലോയീസാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ദാസേട്ടന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. ആയുസ്സും ആരോഗ്യവും സൗഖ്യവും സന്തോഷവും സമാധാനവും ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ നേരുന്നു. ഒപ്പം എല്ലാ കലാകാരന്മാരും ലോകം മുഴുവൻ ദാസേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും യേശുദാസിനെ മനസ്സിൽ ധ്യാനിച്ചാണ് ഇവർ ഗാനങ്ങൾ ആലപിച്ചത്. ഗാനമേള വേദികളിലെ യേശുദാസിന്റെ ആദ്യ ഗാനമായ ഇടയകന്യകയാണ് ദാസേട്ടന്റെ ജന്മദിനം ആശംസിച്ചുകൊണ്ട് ഇവർ ആദ്യം പാടിയത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.
മംഗല്യ ഫാഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ മംഗല്യം ഡോട്ട് കോം മിസ് ഇന്ത്യ 2021 ഗോഡ്സോൺ കൺട്രി സംഘടിപ്പിച്ചു. എറണാകുളം നോളിഡേ ഇൻ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഐശ്വര്യ ജയചന്ദ്രൻ വിജയകിരീടം സ്വന്തമാക്കി. ഷെറിൻ മേരി ആന്റണിയാണ് റണ്ണറപ്പ്. മിഥുല ഗ്രേസ് സക്കറിയ, അശ്വതി രഞ്ജിത് എന്നിവർ സെക്കൻഡ് തേർഡ് റണ്ണറപ്പുകൾ സ്വന്തമാക്കി. ഇന്റർനാഷണൽ ഗ്രൂപ്പർമാരായ അലീഷ്യ റൌട്ടും അഞ്ജലി റൌട്ടുമാണ് ഷോവിന് നേതൃത്വം വഹിച്ചത്. ബോളിവുഡ് നടൻ സിദ്ധാർത്ഥ് വീർ സൂര്യവംശിയും പാർവതി ഓമനക്കുട്ടനും വിധികർത്താക്കളായി. പറക്കാട്ട് ജ്വല്ലറി, KF ടീഷർട്ട്സ്, ഇൻഡോ ഫോട്ടോ ബുക്ക് തുടങ്ങിയവരാണ് ഷോയുടെ ഇവന്റ് പാർട്ട്നേഴ്സ്. ഷോ പ്രൊഡക്ഷനും ഡയറക്ഷനും നടത്തിയത് ബിജു കണ്ടമംഗലമാണ്. പാലക്കാട് ഉമ്മിണിയിൽ വീട്ടിൽ പ്രസവിച്ചു കിടന്ന പുള്ളിപ്പുലിയെ മൂന്നാം ദിവസവും പിടികൂടാനായില്ല. പുലിയെ ആകർഷിക്കാനായി കൂട്ടിൽ സ്ഥാപിച്ച കുഞ്ഞുങ്ങളിലൊന്നിനെ തള്ളപ്പുലി എത്തി കൊണ്ടുപോയി. രാത്രി 12:20 പുലി കൂടിനടുത്തെത്തിയത്. കൂട്ടിലകപ്പെടാതെയാണ് തള്ളപ്പുലി കുഞ്ഞിനെ കൊണ്ടുപോയത്. രണ്ടാമത്തെ കുഞ്ഞിനെ വനം വകുപ്പ് ഓഫീസിലേക്ക് മാറ്റി. ഇതിനെ ഇന്ന് രാത്രി വീണ്ടും കൂട്ടിൽ വയ്ക്കും. കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച ചെറിയ കൂട്ടിൽ കയറാതിരുന്നതിനാൽ വലിയ കൂട് സ്ഥാപിച്ചിരുന്നു. ഇതിനകത്തും പുലി കയറാതിരുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ആശങ്കയിലാക്കി. ജനവാസ മേഖലയായതിനാൽ നാട്ടുകാർക്കും അമർഷമുണ്ട്. അതേസമയം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമകരമായാണ് പുലിക്കുഞ്ഞിനെ പാലൂട്ടുന്നത്. രണ്ടു പേരിൽ ഒരാൾ മാത്രം അവശേഷിച്ചത് വനം ഉദ്യോഗസ്ഥരെ വെട്ടിലാക്കിയിട്ടുണ്ട്. തള്ളപ്പുലിയെ കൂടി പിടികൂടി മൂന്നു പേരെയും ഉൾവനത്തിൽ ഉപേക്ഷിക്കാനാണ് പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയതിനാൽ അടുത്ത ദിവസം പുലി കുടുങ്ങിയാൽ കുഞ്ഞിനെ കണ്ടെത്തേണ്ടി വരും. കൈരളി ന്യൂസ്, പാലക്കാട്. KCU യൂത്ത് കോൺഗ്രസ് ക്രിമിനലുകൾ കുത്തിക്കൊന്ന SFI പ്രവർത്തകൻ ധീരജ് രാജേന്ദ്രന് ഇടുക്കിയുടെ റെഡ് സല്യൂട്ട്. മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര കണ്ണൂരിലേക്ക്. വിവിധ കേന്ദ്രങ്ങളിൽ പൊതുദർശനം, സംസ്കാരം ഇന്ന് രാത്രി തളിപ്പറമ്പിൽ നടക്കും. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, യാത്രയാവുകയാണ്. ധീരജ്, വിവരങ്ങൾ. പൂജ, ധീരജിന് വലിയ ധീരോചിതമായ യാത്രയയപ്പ് നൽകുകയാണ്, വീരോചിതമായ യാത്രയയപ്പ് നൽകുകയാണ് തന്നെയാണ് ഇടുക്കി യാത്രയാക്കുന്നത് എന്ന് പറയാം. അല്പം മുമ്പ് പൈനാവിൽ അവൻ പഠിച്ചിരുന്ന കോളേജിൽ നിന്ന് സുഹൃത്തുക്കളും സഖാക്കളും ചേർന്ന് വികാരനിർഭരമായ യാത്രയയപ്പ് അവന് നൽകി. അപ്പോൾ വിലാപയാത്ര ഇപ്പോൾ തൊടുപുഴ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ തൊടുപുഴയിലെത്തും. തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴ വഴി ദേശീയപാതയിൽ കടന്ന് കണ്ണൂരിലേക്കുള്ള യാത്രയാണ് ലക്ഷ്യമിടുന്നത്. ഏതായാലും എല്ലാ ഇടങ്ങളിലും വലിയ തോതിൽ ആൾക്കൂട്ടം എത്തിയിട്ടുണ്ട്. ധീരജിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഏതാണ്ട് 10 മണിക്ക് തൊടുപുഴയിലെത്തും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ നടപടിക്രമങ്ങൾ വൈകിയതിനാൽ ഒരല്പം വൈകിയാണ് ഇപ്പോൾ വിലാപയാത്ര കടന്നു പോകുന്നത് എന്ന് തന്നെ പറയാം. ഏതായാലും അങ്ങേയറ്റം വികാരനിർഭരമായ യാത്രയപ്പാണ് എല്ലാ കേന്ദ്രങ്ങളിലും നൽകി വരുന്നത്. നമ്മൾ രാവിലെ ആശുപത്രി പരിസരത്തും CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിലും അവൻ പഠിച്ച കോളേജിലുമൊക്കെ കണ്ടതാണ് അവൻ്റെ സഹപാഠികൾ, സഖാക്കൾ എത്ര വികാരവായ്പോടെയാണ് അവന് വിട ചൊല്ലുന്നത് എന്ന കാര്യം. സമാന രീതിയിൽ തന്നെ അവനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ വഴിയരികിൽ കാത്തു നിൽക്കുന്നുണ്ട്. അതിൽ രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയമില്ലാത്തവരും വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകൾ പുലർത്തുന്നവരുമൊക്കെയായ വലിയൊരു ജനക്കൂട്ടം എല്ലായിടത്തും കാത്തു നിൽക്കുന്നു. ഏതാണ്ട് അരമണിക്കൂറിനകം തൊടുപുഴയിലെത്തും. അവിടെ നിന്ന് മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അങ്കമാലി, തൃശ്ശൂർ വഴി കണ്ണൂരിലേക്കുള്ള യാത്രയിലാണവൻ. അവൻ ഇക്കാലം അത്രയും കണ്ണൂരിൽ നിന്ന് ഇതുവഴിയാണ് അവൻ്റെ കോളേജിലേക്ക് പഠിക്കാനായി പോയിക്കൊണ്ടിരുന്നത്. ആ വഴിയിലൂടെ അവൻ്റെ നിശ്ചലമായ ദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അല്പസമയത്തിനകം കടന്നുപോകും. അങ്ങേയറ്റം വികാരവായ്പോടെ അവന് നാട് വിട ചൊല്ലുന്നു എന്ന് തന്നെ പറയാം. ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂറിനകം തൊടുപുഴയിൽ, തൊടുപുഴ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ആദ്യം ഈ വിലാപയാത്ര കടന്നുവന്ന് പൊതുദർശനത്തിന് ക്രമീകരിച്ചിരുന്നത്. പക്ഷേ സമയം കുറവായതുകൊണ്ട് തന്നെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം എത്തിക്കാതെ യാത്രാമധ്യേയുള്ള ഗാന്ധി സ്ക്വയറിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആംബുലൻസിൽ നിന്ന് ഇറക്കേണ്ടതില്ല. ആംബുലൻസിൽ കയറി പ്രാദേശികമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ പ്രാദേശികമായ പ്രവർത്തകർക്ക്, സഹാക്കൾക്ക് ഒക്കെ അനുമതി, അവകാശം നൽകുക എന്നുള്ളത് മാത്രമാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തൊടുപുഴയിലെത്തും. സാലി, സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയെ, സജീവ പ്രവർത്തകനായ ഒരു നേതാവിനെയൊക്കെയാണ് നഷ്ടമായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷേ ജില്ലാ ഓഫീസിലാണെങ്കിൽ പോലും, അവൻ പഠിച്ച കോളേജിലാണെങ്കിൽ പോലും
ആ ധീരജിനോടുള്ള സ്നേഹം അത് തന്നെയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ആ കോളേജിലാണെങ്കിൽ പോലും, ഈ സ്വന്തം നാട്ടിലാണെങ്കിൽ പോലും ഇനി ധീരജ് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഉൾക്കൊള്ളേണ്ടത്. അതാണ് ഇനി നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് തന്നെയല്ലേ അവിടുത്തെ ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ടതോ? ആ തീർച്ചയായും, കാരണം നമ്മൾ ഈ കാമ്പസിൽ കണ്ട ദൃശ്യം അത് തന്നെയാണ്. അവൻ വിട പറഞ്ഞു, അല്ലെങ്കിൽ അവനെ രാഷ്ട്രീയ എതിരാളികൾ അരുങ്കൊല ചെയ്തു എന്ന് വിശ്വസിക്കാൻ അവൻ്റെ സഹപാഠികൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ വികാരവായ്പോടെ, അങ്ങേയറ്റത്തെ വേദനയോടെ, ദുഃഖം കടിച്ചമർത്തിയാണ് ഈ അവൻ്റെ സഹപാഠികൾ കോളേജിൽ കാത്തു നിന്നിരുന്നത്. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ ആ വിലാപയാത്ര എത്തിച്ചേരും എന്നാണ് കരുതുന്നത്. അതിൻ്റെ മുന്നോടിയായി തൊടുപുഴയിലെ CPI നേതാക്കൾ, SFI പ്രവർത്തകരും ഒക്കെ ഇപ്പം നഗരത്തിൽ വിലാപയാത്രയ്ക്ക് മുന്നോടിയായി പ്രകടനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം ഇവിടെ എത്തും എന്ന് തന്നെ പറയാം. അങ്ങേയറ്റത്തെ ദുഃഖത്തോടും വേദനയോടും അമർഷത്തോടും കൂടി തന്നെയാണ് ഒരു CPM SFI പ്രവർത്തകരും ഈ സംസ്ഥാനത്തെമ്പാടും ഇപ്പോഴും ഉള്ളത്. പക്ഷേ നേതാക്കന്മാർ കടുത്ത അച്ചടക്കം പാലിക്കണം എന്ന കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ കേന്ദ്രങ്ങളിലൊക്കെ മൗനജാഥ മാത്രമായി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയാം. ഏതായാലും അല്പസമയത്തിനകം തന്നെ എത്തും എന്ന് കരുതാം. ഈ തൊടുപുഴയുടെ കവാടത്തിലേക്ക്, തൊടുപുഴ നഗരത്തിൻ്റെ കവാടത്തിലേക്ക് ഈ വിലാപയാത്ര കടന്നു വരുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ നേതാക്കളും പ്രവർത്തകരും പ്രകടനമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് വിലാപയാത്രയ്ക്കൊപ്പം പ്രകടനമായി തന്നെ പ്രവർത്തകരും നേതാക്കളും എത്തും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ നേരത്തെ പൂജ സൂചിപ്പിച്ചതുപോലെ അവൻ എത്രമാത്രം അവൻ്റെ സഹപാഠികൾക്കും സഹാക്കൾക്കും പ്രിയങ്കരനായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് രാവിലെ ആശുപത്രി വളപ്പിലും CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും ഒക്കെ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നമ്മൾ കണ്ടത്. ഒപ്പം അവൻ പഠിച്ച കോളേജിൽ അവൻ്റെ സഹപാഠികൾ അവൻ എങ്ങനെയാണ് യാത്രയപ്പ് നൽകിയത്, അവൻ എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു അവൻ്റെ സഹപ്രവർത്തകർക്ക് സഹപാഠികൾക്ക് എന്ന് വിശദമാക്കുന്ന എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിഞ്ഞത്. സംഭവം സമാനമായ രീതിയിൽ നമ്മളിപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഉള്ള പ്രകടനത്തിലും ദുഃഖവും വേദനയും അമർഷവും പ്രതിഷേധവും ഒക്കെ കടിച്ചമർത്തിക്കൊണ്ട് നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ തൊടുപുഴയിൽ അവൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തിച്ചേരുന്ന ഗാന്ധി സ്ക്വയറിന് സമീപത്ത് എത്തിയിരിക്കുന്നത്. നേതാക്കൾ കർശനമായ നിർദ്ദേശം പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഏതെങ്കിലും തരത്തിലുള്ള അക്രമത്തിനോ പ്രതിഷേധങ്ങൾക്കോ നേരിട്ട് എത്തരുത്, ഒരു കാരണവശാലും അവന് മുതിരരുത്. അങ്ങേയറ്റത്തെ വികാരനിർഭരമായൊരു യാത്രയപ്പം അവന് നൽകുക എന്ന് മാത്രമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ അക്രമമോ നടത്താൻ ഒരു കാരണവശാലും നേതാക്കൾ അനുവദിക്കുന്നില്ല. അത്തരത്തിൽ വളരെ അച്ചടക്കത്തോടെ മൗനത്തോടെയുള്ള പ്രതിഷേധമാണ് കാണുന്നത്. അപ്പോൾ അവൻ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു ഈ അവൻ്റെ സഹാക്കൾക്ക്, അവൻ്റെ സഹപാഠികൾക്ക്, അവൻ്റെ അധ്യാപകർക്ക്, അവൻ്റെ നാട്ടുകാർക്ക് ഒക്കെ എന്ന് തന്നെ പറയാം. അതിൻ്റെ അത് ഏതായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടെ ഗാന്ധി സ്ക്വയറിൽ എത്തിച്ചേരും. ഇവിടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഈ വിലാപയാത്ര കാത്തു നിൽക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ എത്തും എന്നാണ് കരുതുന്നത്. പൈനാവിൽ നിന്ന് ഏതാണ്ട് 1 മണിക്കൂർ യാത്രാ സമയം ദൈർഘ്യം ഉണ്ട് തൊടുപുഴയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി. അപ്പോൾ തൊടുപുഴയിൽ അല്പസമയത്തിനകം എത്തിച്ചേരും എന്ന പ്രതീക്ഷയിലാണ് CPM SFI DYFI നേതാക്കളെല്ലാവരും ഇപ്പോൾ നഗരത്തിൽ കാത്തു നിൽക്കുന്നത്. തീർച്ചയായും സാലി, ആ നഗരത്തിലെ ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. സാലി, ഒരു പക്ഷേ നമ്മൾക്കറിയാം മൃതദേഹം ഏറ്റുവാങ്ങുമ്പോഴും ഓരോ ഇടങ്ങളിലും പൊതുദർശനം വെക്കുമ്പോഴും എത്രത്തോളം ദുഃഖകരമായിരുന്നു ആ രംഗങ്ങളെന്ന്. ഒരു ചെറു കണ്ണീരോടെയല്ലാതെ ആർക്കും ആ ദൃശ്യങ്ങൾ കാണാതിരിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഈ സമയത്ത് വന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. സുധാകരനായാലും ഉമ്മൻചാണ്ടി ആയാലും ഇപ്പോൾ VD സതീശൻ്റെ പ്രതികരണമായാൽ കൂടിയും ഈ പ്രതികളെയെല്ലാം തന്നെ ഈ ഒരു ആക്രമണത്തെ വെള്ള പൂശുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് ഒരു മരണമുണ്ടായി, അവരുടെ നേതാക്കളാണ് കൊലപ്പെടുത്തിയത് എന്നറിഞ്ഞിട്ട് പോലും അതിനെ ന്യായീകരിക്കുന്ന ഈ ഒരു സമീപനത്തിനെതിരെ കൂടിയുള്ള ഒരു പ്രതിഷേധമല്ല ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു കേൾക്കുന്നത്? പൂജ, തീർച്ചയായും. കാരണം ഇത് ഇന്നലെ ഈ സംഭവം നടന്ന ഉടൻ തന്നെ CPM നേതാക്കളാണെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എം മണിയാണെങ്കിലും ആദ്യം മുന്നോട്ട് വെച്ച ഒരു പരാതി അല്ലെങ്കിൽ ഒരു ആരോപണം എന്ന് പറയുന്നത് ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല, വളരെ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി ചെയ്ത കാര്യം തന്നെ ആണ് എന്ന് തന്നെയാണ്. പിന്നീട് പുറത്തു വന്ന ഓരോ വിവരങ്ങളും ഈ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങളും, കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാലും അത് വ്യക്തമാവുകയും ചെയ്യും. പരോക്ഷമായി കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്ന, ഈ അരുങ്കൊലയെ ന്യായീകരിക്കുന്ന സമീപനം കെ സുധാകരനും VD സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ അത്തരം പ്രതികരണങ്ങളിൽ നിന്ന് നടത്തുകയും ചെയ്തു.
അപ്പോൾ സ്വാഭാവികമായും ഇത് കേവലമായ ഒരു ഒറ്റപ്പെട്ട കൊലപാതകമോ യാദൃശ്ചികമായി ഉണ്ടായതോ ആണ് എന്നാരും കേരളത്തിൽ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഇത് വളരെ ആസൂത്രിതമായി വളരെ ഗൂഢാലോചന നടത്തി സംഘടിതമായൊരു ഗൂഢാലോചന നടത്തി തന്നെയാണ് ചെയ്തത് എന്ന് CPIM നേതാക്കളുടെ ആരോപണം ശരിവെക്കുക തന്നെയാണ് ഈ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. അപ്പോൾ ഇടുക്കിയ പശ്ചാത്തലത്തിൽ സവിശേഷമായൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം DCC പ്രസിഡൻറ്റിൻ്റെ DCC ഭാരവാഹികളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ പുതുതായി ഒരു ചുമതലയേറ്റ നേതൃത്വത്തെ സംബന്ധിച്ച് DCC പ്രസിഡൻറ്റിനെ സംബന്ധിച്ചൊക്കെ മുൻപും ഇത്തരം ആക്ഷേപങ്ങൾ കേട്ടിട്ടുള്ള ഒരാളാണ്. കെ സുധാകരൻ്റെ അടുത്ത അനിയായ CP മാത്യു ആണ് ഇടുക്കി DCC പ്രസിഡൻറ്റ്. അദ്ദേഹത്തിൻ്റെ മുൻ പ്രവൃത്തികളിലും ഇത്തരം അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പേര് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു നേതാവാണ് CP മാത്യു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ CP മാത്യു ചുമതലയേറ്റപ്പോൾ നഗരത്തിൽ ആകമാനം വെച്ച ഫ്ലക്സ് ബോർഡിലൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ എഴുതി വെച്ചൊരു വാചകമുണ്ട്. CP വന്നു, ഇനി സീൻ മാറും എന്നുള്ളതായിരുന്നു അവരുടെ ഫ്ലക്സ് ബോർഡുകളിലേക്കെ വാചകങ്ങൾ. വളരെ വ്യക്തമായിരുന്നു സന്ദേശം എന്താണെന്ന്. മറ്റ് ചില കോൺഗ്രസ് നേതാക്കൾ അതിനോട് പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. മുൻപ് ചില മുൻ DCC പ്രസിഡൻ്റ് അക്കാര്യത്തിൽ ഭിന്നാഭിപ്രായം പുലർത്തുകയും ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ അത് കോൺഗ്രസ് ശൈലിയല്ല എന്ന് വിമർശിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഒരണുകിട ആ നിലപാടിൽ നിന്നും മാറാൻ CP മാത്യുവോ കെ സുധാകരൻ്റെ അനുയായികളോ ജില്ലയിൽ തയ്യാറായിരുന്നില്ല. അതിൻ്റെ ഫസ്റ്റ് ആക്ഷനാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്, നടന്നിരിക്കുന്നതെന്നാണ് CPIM നേതാക്കൾ ആരോപിക്കുന്നത്. അത് ശരിവെക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഈ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കൾ കെ സുധാകരനായാലും ഇടുക്കിയിലെ നേതാക്കളായാലും ഒക്കെ പ്രതികരണങ്ങൾ, പ്രാഥമികമായ പ്രതികരണങ്ങൾ ഈ അരുങ്കൊലയെ പരോക്ഷമായി വെള്ളപൂശുന്നതും ന്യായീകരിക്കുന്നതുമായ പ്രതികരണങ്ങളാണ് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ ബോധപൂർവം ആസൂത്രിതമായി നടത്തിയത് തന്നെയാണ് എന്ന ആരോപണം ശരിവെക്കുകയും ചെയ്തു. ഏതായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ വരും. എന്താണ് അവരുടെ നിലപാട്, ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിൻ്റെ കടുത്ത പ്രതിഷേധം അവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. കാരണം ഇപ്പോൾ ഇടുക്കി ഈ മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നും രാവിലെ ആരംഭിച്ച വിലാപയാത്ര, CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം, തുടർന്ന് പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ, ഇപ്പോൾ അതിനുശേഷം തൊടുപുഴ നഗരത്തിലേക്ക്, ജില്ലാ അതിർത്തിയായ തൊടുപുഴയിലേക്ക് കടന്നു വരികയാണ് അല്പസമയത്തിനകം. അതിനുശേഷം തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴ വഴി എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കും. എറണാകുളം ജില്ലയിൽ നിന്ന് അങ്കമാലി വഴി തൃശ്ശൂർ, മലപ്പുറം ജില്ല, കോഴിക്കോട് വഴി കണ്ണൂരിലേക്കാണ് ഈ വിലാപയാത്ര കടന്നു പോകുന്നത്. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ വിലാപയാത്ര മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ചതിന് ശേഷമുള്ള മണിക്കൂറുകളിൽ തന്നെ ഇതെല്ലാം വളരെ വ്യക്തമായിരുന്നു. ആളുകളുടെ വികാരം എന്താണ് എന്നുള്ള കാര്യം, അതിന് അത്തരം വികാര പ്രകടനങ്ങൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഒരു തരത്തിലും അത്തരം വികാരങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് വഴിമാറരുത് എന്ന കർശന നിർദ്ദേശം നേതാക്കൾ നൽകിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അല്പസമയത്തിനകം തന്നെ വിലാപയാത്ര, ധീരജൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടെ എത്തിച്ചേരും. തൊടുപുഴയിലെ നേതാക്കൾ, ഇടതുമുന്നണിയുടെയും CPIM ഒക്കെ നേതാക്കൾ ഇവിടെ വിലാപയാത്ര എത്തുന്നത് കാത്തു നിൽക്കുകയാണ്. പൂജ, തീർച്ചയായും അല്പസമയത്തിനകം തന്നെ വിലാപയാത്ര തൊടുപുഴയിൽ എത്തിച്ചേരുന്നതായിരിക്കും. തൊടുപുഴയിലും നിരവധി പേരാണ് പ്രിയ സഖാവിനെ അവസാനമായി കാണാൻ നിൽക്കുന്നത്, അത് ദൃശ്യങ്ങളിൽ നിന്നും തന്നെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കുന്ന കാര്യം, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കേരളത്തിൽ ഉയർന്നത്. അല്പസമയം മുമ്പാണ് കോഴിക്കോടെ പ്രതിഷേധം നമ്മൾ കണ്ടത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് SFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ചാണ്. എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് KSU യൂത്ത് കോൺഗ്രസ് അക്രമ രാഷ്ട്രീയത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് കേരളത്തിലെമ്പാടും ഉയർന്നു വരുന്നത്. ഭക്തദാക്ഷി
തിരുവനന്തപുരത്തുനിന്ന് വിവരങ്ങളുമായി. നന്ദകുമാർ, വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത്. ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ശബ്ദമാണ് ഇപ്പോൾ കേൾക്കുന്നത്. തിരുവനന്തപുരത്തെ പ്രതിഷേധ പ്രകടനം SFI കൂടുതൽ വിവരങ്ങൾ. തിരുവനന്തപുരം ജില്ലാ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ജില്ലയിലെമ്പാടും പ്രതിഷേധ പ്രകടനങ്ങൾ SFI നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്കൂളുകൾ കോളേജുകളെല്ലാം തന്നെ SFI ഇന്ന് പഠിപ്പ് മുടക്ക് സമരം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ SFI പ്രകടനം ഇപ്പോൾ നടക്കുന്നത്. KSU യൂത്ത് കോൺഗ്രസ് കമ്മ്യൂണിറ്റികൾ കൊലപ്പെടുത്തിയ SFI പ്രവർത്തകൻ ധീരജിന്റെ കൊലപ്പെടുത്തിയിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നാടെങ്ങും പ്രതിഷേധത്തിലാണ്. കാരണം SFI പ്രവർത്തകനിലുപരി ധീരജ് എന്ന ഒരു കൂട്ടുകാരനെ നഷ്ടപ്പെട്ട ഒരു സങ്കടത്തിലാണ് SFI പ്രവർത്തകർ എല്ലാവരും തന്നെ. പ്രത്യേകിച്ച് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തക ക്രിമിനലുകൾ ഈ ഒരു SFI പ്രവർത്തകനെ കുത്തി കൊലപ്പെടുത്തിയതിൽ ഇന്നലെ മുതൽ തന്നെ നാടെങ്ങും പ്രതിഷേധത്തിലാണ്. നൂറുകണക്കിന് ആളുകളാണ് ഓരോ കേന്ദ്രത്തിലും പ്രതിഷേധത്തിൽ പങ്കാളികളായി എത്തുന്നത്. പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾക്കിടെ കോൺഗ്രസ് ചില കോൺഗ്രസുകാർ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയുണ്ടായിരുന്നു. എന്തായാലും ജില്ലയിൽ ഇപ്പോൾ വളരെ ശാന്തപരമായിട്ടാണ് SFI കൃത്യമായ രീതിയിൽ ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലെമ്പാടും പ്രതിഷേധ പ്രകടനങ്ങൾ SFI പ്രവർത്തകർ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ DYFI പ്രവർത്തകർ അടക്കം ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കാളിയായി മുന്നോട്ട് വരികയാണ്. എന്തായാലും നാടെങ്ങും പലയിടങ്ങളിലും ഇപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാടെങ്ങും കണ്ണീരിലാക്കിക്കൊണ്ട് തന്നെയാണ് വീണ്ടും KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും വീണ്ടും ഒരു അക്രമ രാഷ്ട്രീയത്തിന് ഇറങ്ങുന്നത്. എന്തായാലും ഇപ്പോൾ SFI പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അവരുടെ കൂട്ടുകാരെ നഷ്ടപ്പെട്ടത്, അവരുടെ പ്രവർത്തകരെ നഷ്ടപ്പെട്ടതിലാണ് അവർക്ക് ഏറ്റവും വലിയൊരു സങ്കടം. അതിനായിട്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. എന്തായാലും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ പ്രതിഷേധത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. നന്ദകുമാർ, വ്യക്തമാണ് ഇപ്പോൾ ഇടുക്കി SP മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് ഈ നടപടിക്രമങ്ങൾ എന്നാണ് പറഞ്ഞതുപോലെ ഇനിയും കുറേ സസ്പെക്ഷനെ നമുക്ക് സസ്പെക്റ്റ് ആയിട്ട് കുറേ പേരെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ കണ്ടെത്തി അവരുടെ അടുത്ത് ചോദ്യം ചെയ്തതിൽ തുടരുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള തെരച്ചിൽ നടക്കുകയാണ്. ആയുധങ്ങൾ നമുക്ക് ഇനി കണ്ടെത്തണമുണ്ട്. നമ്മൾ അതിനുവേണ്ടിയുള്ള അവർ തെരച്ചിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഇല്ല, തെളിവെടുപ്പ് എന്തായാലും നമ്മൾ ഇന്ന് അവരെ സീനിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും. കുറേ കാര്യങ്ങൾ നമുക്ക് വെരിഫൈ ചെയ്യാനുണ്ട്. അന്ന് പറഞ്ഞതുപോലെ കുറേ കാര്യങ്ങൾ വെരിഫൈ ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ ഭാഗമായിട്ട് ചെയ്തു പറഞ്ഞതാണ്. പിന്നെ എന്തായാലും പ്രതിനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമുക്ക് കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ കൊടുക്കും. അല്ല, അതിനൊന്നും പറയുന്നില്ല. കൊടുക്കും, പക്ഷെ ഇന്ന് തന്നെ കൊടുക്കും. FIR ഇപ്പം നിലവിൽ നമ്മൾ ഒരു രണ്ട് നെയിംഡ് അക്യൂസ്ഡ് ആയിട്ടും മറ്റേ കുറച്ച് കണ്ടാളറിയുന്ന കുറച്ച് കുറേ നാല് പേരെയുമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നീട് തീരുമാനിക്കുന്നത്. താങ്ക് യു. കറുപ്പസ്വാമി ഇടുക്കി SP മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. പ്രതികളുമായി ഇന്ന് തന്നെ തെളിവെടുപ്പ് ഉണ്ടാകും. നിരവധി പേർ ഇതിൽ ഉണ്ട് എന്നും കണ്ടാലറിയാവുന്നവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഉയർന്നു വരുന്നത്. തിരുവനന്തപുരം SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചാണ് അല്പം മുമ്പ് കണ്ടത്. ധീരജിന്റെ കൊലപാതകം വിദ്യാർത്ഥി സംഘർഷത്തിനിടെ ഉണ്ടായതാണെന്ന KSുധാകരന്റെയും കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളുടെയും വ്യാജ പ്രചാരണങ്ങളെ തുറന്നു കാണിക്കുന്നതാണ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ MJ ജലജിയുടെ പ്രതികരണം. ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു തരത്തിലുമുള്ള സംഘർഷങ്ങളും ഉണ്ടായിട്ടില്ലെന്ന് പ്രിൻസിപ്പാൾ വ്യക്തമാക്കി. പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ SFI പ്രവർത്തകൻ ധീരജ് കൊല്ലപ്പെട്ടത് വിദ്യാർത്ഥി സംഘർഷത്തിനിടെയാണെന്നും കരുതിക്കൂട്ടിയുള്ള ആസൂത്രണം കൊലപാതകത്തിന് പിന്നിലില്ലെന്നുമുള്ള തരത്തിൽ KSുധാകരനും കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളും നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളെ തുറന്നു കാണിക്കുന്നതാണ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ MJ ജലജിയുടെ പ്രതികരണം. ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു തരത്തിലുമുള്ള സംഘർഷങ്ങളും ഉണ്ടായിരുന്നില്ലെന്ന് പ്രിൻസിപ്പാൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ക്യാമ്പസിൽ നടന്നത് വിദ്യാർത്ഥി സംഘർഷമല്ല. കോളേജിലുള്ള ഒരു വിദ്യാർത്ഥികളും ധീരജിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും അവർ പറഞ്ഞു. ചില ചാനലുകളിലൊക്കെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അത് ഈ ഇത് സംഭവം നടന്നതിന് ശേഷം സ്റ്റുഡൻസ് തമ്മിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു കുട്ടി മരിക്കുമ്പോൾ എന്തായാലും സ്റ്റുഡൻസ് അത് വളരെ അജിറ്റേറ്റഡ് ആകുമല്ലോ. അങ്ങനെ അതിന് ശേഷം ഈ സംഭവത്തിന് ശേഷം സ്റ്റുഡൻസ് ക്യാമ്പസിൽ വന്ന് ഇത്തിരി
പരസ്പരം ഒരു ബഹളം ഉണ്ടാവുകയും ബസ്സിനകത്ത് വെച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടായി. അതിന്റെ വീഡിയോ ആയിരിക്കാം. സമാധാനാന്തരീക്ഷമുള്ള കലാലയമുറ്റത്തേക്ക് അതിക്രമിച്ച് കടന്നെത്തി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ മനസാക്ഷിയെ നടക്കുന്ന കൊലപാതകം വിദ്യാർത്ഥി സംഘർഷത്തിനിടെയുണ്ടായ യാദൃച്ഛിക സംഭവം മാത്രമാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന കെ സുധാകരന്റെയും കോൺഗ്രസിന്റെയും വാദങ്ങളാണ് ഇതോടെ പൊളിയുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് തുടരുകയാണ്. നന്ദകുമാർ ഉണ്ട്. നന്ദു, വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണല്ലേ? ഒരുപാട് എസ് എഫ് ഐ പ്രവർത്തകരും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഉണ്ടായ ആ ഒരു അക്രമം തീർത്തും ദുഃഖകരമാണ്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് നടന്നത്. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ തിരിഞ്ഞിരിക്കുന്നത്. സൗഭാഗ്യകരമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വീണ്ടും ക്യാമ്പസിൽ ചോരക്കളമാക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുന്നത്. എന്തായാലും ജില്ലയിൽ പലയിടത്തും പ്രതിഷേധമാണ്. 16 വേദികളിലും വിവിധ കേന്ദ്രങ്ങളിലുമാണ് സി പി ഐ എം, ഡി ഒ എഫ് ഐ, എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി ഇപ്പോൾ തെരഞ്ഞിറങ്ങിയിരിക്കുന്നത്. 100 ആളുകൾ ഓരോ കേന്ദ്രത്തിലും പ്രതിഷേധത്തിൽ ഇപ്പോൾ പങ്കാളിയായി വരികയാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളടക്കം ഒരുപാട് സ്ത്രീകൾ കുട്ടികളടക്കം പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ശരി, നന്ദകുമാർ വ്യക്തമാണ്. ഇപ്പോൾ വിലാപയാത്ര തൊടുപുഴയിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിലേക്ക് സാലി മുഹമ്മദ് ഉണ്ട്. സാലി, തൊടുപുഴയിൽ എത്തിയിരിക്കുകയാണ് വിലാപയാത്ര. വിവരങ്ങൾ തൊടുപുഴയിൽ എത്തിയിരിക്കുകയാണ്. അതിവൈകാരികമായ രംഗങ്ങളാണ് ഇപ്പോൾ തൊടുപുഴയിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം സി പി എം, എസ് എഫ് ഐ പ്രവർത്തകർ പ്രിയ സഖാവിന് അന്ത്യയാത്ര അർപ്പിക്കുകയാണ്. നേതാക്കൾ ഉൾപ്പെടെ ആയിരങ്ങൾ നഗരത്തിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വിലാപയാത്ര മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം നിർത്തേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ 2 വൈകിയാണ് വിലാപയാത്ര ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തുന്നില്ല. ഇനി നേരെ മൂവാറ്റുപുഴയിലേക്ക്, എറണാകുളം ജില്ലയെ അതിർത്തിയായ മൂവാറ്റുപുഴയിലേക്ക് പോവുക എന്നുള്ളതാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും. പ്രധാന നേതാക്കൾക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനുള്ള അവസരമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എറണാകുളം ജില്ലാ അതിർത്തിയിലേക്ക് കടക്കുകയാണ്. എറണാകുളം ജില്ലാ അതിർത്തിയിൽ എറണാകുളത്തുള്ള നിരവധി പ്രവർത്തകർ കൂടി നിൽക്കുന്നുണ്ട്. അവരും ഈ മൃതദേഹത്തെ അനുഗമിക്കും. തുടർന്ന് മൂവാറ്റുപുഴയിലും പെരുമ്പാവൂരും അങ്കമാലിയിലും തുടർന്ന് തൃശ്ശൂർ ജില്ലയിലേക്കാണ് വിലാപയാത്ര കടക്കുക. അങ്ങേയറ്റം വികാരനിർഭരമായ യാത്രയപ്പാണ് എല്ലാ കേന്ദ്രങ്ങളിലും ധീരജിന് ലഭിക്കുന്നത്. ധീരജിൻ്റെ സുഹൃത്തുക്കൾ, സഖാക്കളൊക്കെ രാവിലെ അവൻ്റെ കോളേജിൽ അവന് വലിയ യാത്രയപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ഓരോ കേന്ദ്രങ്ങളിലും ഇപ്പോൾ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജ് വിട്ടതിന് ശേഷമുള്ള ആദ്യ ഇടമാണ് തൊടുപുഴ നഗരം. തൊടുപുഴ പട്ടണത്തിൽ വലിയ ജനക്കൂട്ടം അവനെ കാത്തു നിൽക്കുകയായിരുന്നു. രാവിലെ 10 ഇവിടെ എത്തുമെന്ന് അറിയിച്ചിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 4 ആയിരക്കണക്കിന് പ്രവർത്തകർ നഗരത്തിൽ കൂടി നിൽക്കുകയായിരുന്നു. അവരെല്ലാവരും അവന് വികാരനിർഭരമായ യാത്രയയപ്പ് നൽകുകയാണ്. ഉടനെ തന്നെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇവിടെ നിന്ന് പുറപ്പെടും. തുടർന്ന് മൂവാറ്റുപുഴയിലേക്കാണ് പോവുക. മൂവാറ്റുപുഴയിലും സമാനമായ രീതിയിൽ രാവിലെ മുതൽ ആളുകൾ കാത്തു നിൽക്കുകയാണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇവിടെ നിന്ന് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. തീർച്ചയായും തൊടുപുഴയിലെ ദൃശ്യങ്ങളാണ് കാണുന്നത് സാലി. അതായത് വലിയ രീതിയിലുള്ളൊരു ജനക്കൂട്ടം തന്നെയുണ്ട്. ഇപ്പോഴത്തേക്കും സമയം വൈകിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയല്ലേ അവിടെ ഒരു പൊതുദർശനം, ആ ഒരു ചടങ്ങിലേക്ക് പോകേണ്ട എന്നുള്ള തീരുമാനമെടുത്തത്. എന്നാലും അവിടുത്തെ ആൾക്കൂട്ടം അവസാനമായി പി സഖാവിനെ ഒരു നോക്ക് കാണാൻ എത്തിയവരെ കുറിച്ചും കൂടി പറയേണ്ടതുണ്ട് അല്ലേ? ഇന്ന് രാവിലെ 10 ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര
തൊടുപുഴയിലെത്തിയ ദൃശ്യങ്ങളാണ് കണ്ടത്. വലിയ രീതിയിലുള്ള ജനക്കൂട്ടം തന്നെയാണ് ഉണ്ടായിരുന്നത്. അവസാനമായി ധീരജിനെ, തങ്ങളുടെ പ്രിയ സഖാവിനെ ഒരു നോക്കു കാണുവാൻ വേണ്ടിയാണ് നിരവധി ആൾക്കാർ അവിടെ എത്തിയിരുന്നത്. പക്ഷേ സമയം വൈകിയ ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ നിർത്തേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കടക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അല്പസമയം അവിടെ വിലാപയാത്ര നിർത്തിയതും. കാരണം അത്രത്തോളം സമയം വൈകിയിരിക്കുന്നു. രാത്രിയോടുകൂടി സംസ്കാരം ഉൾപ്പെടെ നടക്കേണ്ടതുണ്ട്. വിവിധ ഇടങ്ങളിൽ ഇനിയും പൊതുദർശനം നടക്കേണ്ടതുണ്ട്. എന്നാലും വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം തന്നെയാണ് ധീരജിനെ, പ്രിയസഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി തൊടുപുഴയിലും എത്തിയിരിക്കുന്നത്. ഇനി എറണാകുളത്തേക്കാണ്. എറണാകുളം ജില്ലയിലും പലയിടങ്ങളിലും പൊതുദർശനം ഉൾപ്പെടെയുണ്ട്. സാലി, കേൾക്കാമോ? SFI പ്രവർത്തകൻ ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായവരെല്ലാം യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ. ജില്ലാ സെക്രട്ടറി നിഖിൽ പൈലി, നിയോജക മണ്ഡല വൈസ് പ്രസിഡന്റ് ജെറിൻ ജോജോ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റ് ചെയ്തത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരാണ് അക്രമത്തിന് നേതൃത്വം നൽകിയവർ എല്ലാവരും. ഇത് നിഖിൽ പൈലി. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ SFI പ്രവർത്തകൻ ധീരജിന്റെ നെഞ്ചിൽ കഠാരയാഴ്ത്തി കുത്തിക്കൊലപ്പെടുത്തിയെന്ന് പോലീസിനോട് കുറ്റസമ്മതം നടത്തിയ പ്രധാന പ്രതി, KPCC പ്രസിഡന്റ് മുതൽ പ്രതിപക്ഷ നേതാവ് വരെയുള്ളവരുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നയാൾ. കഠാര രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിക്കുന്ന പോസ്റ്റുകളും ഇയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കാണാം. കൊലപാതകത്തിന് കൂടെ നിന്ന് സഹായം നൽകി ജെറിൻ ജോജോ PT ശിഷ്യനെന്നാണ് തന്നെ ഫേസ്ബുക്കിൽ വിശേഷിപ്പിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമൊത്തുള്ള ചിത്രങ്ങൾ ഇയാളും നവമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. പിടിയിലുള്ള മറ്റ് നാല് പേർ സജീവ KSU പ്രവർത്തകരും നേതാക്കളുമാണ്. മകൻ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായി മടങ്ങിയെത്തുന്നത് കാത്തിരുന്ന മാതാപിതാക്കൾക്ക് മുന്നിലേക്കാണ് ധീരജന്റെ ചേതനയേറ്റ ശരീരം മാത്രം മടങ്ങിച്ചെല്ലുന്നത്. അപ്പോഴും അതിന് കാരണക്കാരായവർ മടിയും മറയുമില്ലാതെ അതിനും ന്യായീകരണം ചമയ്ക്കുന്ന തിരക്കിലാണ്. മജു ജോർജ്, കൈരളി ന്യൂസ്, ഇടുക്കി. KPCC പ്രസിഡന്റ് തുടർച്ചയായി അക്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയാണെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വിജയരാജൻ. സുധാകരന്റെ ആഹ്വാനം അക്രമകാരികളായ അണികൾക്ക് പ്രചോദനമാവുകയാണ്. കൊലപാതകം ആസൂത്രിതമെന്നും MB ജയരാജൻ പറഞ്ഞു. KSU ആരംഭിച്ച കൊലപാതക രാഷ്ട്രീയത്തിന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സഹായം കിട്ടുകയാണ്. ആ സഹായം കിട്ടാൻ ഇടയാക്കിയത് KPCCയുടെ പ്രസിഡന്റായി ഒരു ക്രിമിനൽ നിയോഗിക്കപ്പെട്ടതിനെ തുടർന്നാണ്. തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടതല്ല, ഒരു ക്രിമിനലിനെ KPCC പ്രസിഡന്റായി നിയമിക്കുകയായിരുന്നു. അദ്ദേഹം തുടർച്ചയായി അക്രമത്തിനാണ് ആഹ്വാനം ചെയ്യുന്നത്. അത് അണികൾക്ക് പ്രചോദനമായി. അദ്ദേഹവും ഒത്തുള്ള ഫോട്ടോ ആണ് മുഖ്യ കൊലയാളി ആ കൊലയാളിയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തത്. കെ സുധാകരൻ KSU ഗുണ്ടകളെ വളർത്താനാണ് ശ്രമിക്കുന്നതെന്ന് PJരാജൻ. സുധാകരൻ തന്റെ കണ്ണൂർ ശൈലി കേരളമാകെ വ്യാപിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. കൊലപാതകം ആസൂത്രിതമെന്നും PJരാജൻ പറഞ്ഞു. ഇത് ആകസ്മികമായിട്ടുണ്ടായിട്ടൊരു സംഘർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മരണമല്ല, ആസൂത്രിതമായിട്ടുള്ള കൊലപാതകം. നിലവിലുള്ള സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നതല്ല KSU. എല്ലാവരും ക്രിമിനലുകളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതേസമയം KSU ക്രിമിനലുകളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സുധാകരൻ്റെ നേതൃത്വത്തിൽ ശ്രമം നടത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സുധാകരൻ്റെ കണ്ണൂർ ശൈലി കേരളം ഉടനീളം വ്യാപിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിനകത്തു തന്നെ സമാധാനവാദികളായിട്ടുള്ള ആളുകളുടെ എതിർപ്പ് ഉയരുന്നുണ്ട്. കൊലവിളിയും കൊലപാതകവും ആയുധവും ഇല്ലാതെ സുധാകരന് രാഷ്ട്രീയം അറിയില്ലെന്ന് എ റഹീം. യുവാവിന്റെ നെഞ്ചിൽ കടാര കുത്തിയിറക്കുന്നതാണോ സതീഷിന്റെ ക്രിയേറ്റീവ് പൊളിറ്റിക്സ് എന്നും റഹീം ചോദിച്ചു. കോൺഗ്രസ് ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിയിലായ കൊടും കുറ്റവാളികളെ ന്യായീകരിക്കാൻ സുധാകരൻ ബ്രിഗേഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും റഹീം പറഞ്ഞു. ഈ സംഭവം നടന്നതിന്റെ തൊട്ടുപിന്നാലെ മാധ്യമങ്ങളോട് ആദ്യമായി പ്രതികരിച്ച KPCC അധ്യക്ഷൻ ഒരു വാക്കുകൊണ്ടുപോലും ഈ സംഭവത്തെ ആത്മാർത്ഥമായി അപലപിക്കാൻ തയ്യാറായില്ല. അക്രമത്തെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നതിന് പകരം അദ്ദേഹം ചെയ്തത് ഒരു കൽപ്പിത കഥ അദ്ദേഹം പ്രചരിപ്പിക്കുകയായിരുന്നു. ഒരല്പം പോലും സത്യസന്ധതയില്ലാത്ത ഒരു കള്ളം, പച്ചക്കള്ളം KPCC പ്രസിഡന്റ് തന്നെ പരസ്യമായി പ്രതികരിക്കുന്ന നിലയുണ്ടായി. അത് വളരെ ആസൂത്രിതമാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ബോധപൂർവ്വം വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാനാണ്. ഇന്ന് രാവിലെ മുതൽ വളരെ കാണാൻ കഴിയുന്ന അപകടം പിടിച്ചൊരു നീക്കം, ഇതിൽ പിടിയിലായ ഈ ഒരു പിഞ്ചു പൈതലിനെ, ഒരു കൗമാരക്കാരനെ കുത്തിക്കൊന്ന ഈ കൊടും ക്രൂരനെ ന്യായീകരിക്കുകയും അയാളെ വിശുദ്ധനായി വാഴ്ത്തുകയും ചെയ്യുന്ന പ്രചരണം വളരെ വ്യാപകമായി സുധാകരൻ ബ്രിഗേഡ് സംഘടിപ്പിക്കുന്നുണ്ട്. സമാധാനപരമായി പോകുന്നൊരു ക്യാമ്പസിൽ പുറത്തു നിന്നൊരു കൂട്ടം ക്രിമിനലുകൾ എത്തുന്നു. ആ ക്രിമിനലുകൾ ആക്രമിക്കുന്നു. ഇപ്പോൾ ആ ക്രിമിനലുകളെ വിശുദ്ധമാക്കാനും
വിഷയങ്ങളെ വളരെ വഴിതിരിച്ചു വിടാനും നടത്തുന്ന ശ്രമം യാദൃശ്ചികമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. വളരെ ബോധപൂർവം ചെറുപ്പക്കാർക്കിടയിൽ, DYFI SFI പ്രവർത്തകർക്കിടയിൽ, വേദനയോടെ നിൽക്കുന്നവർക്കിടയിൽ വീണ്ടും വീണ്ടും പ്രകോപനം അഴിച്ചുവിടുന്നതിനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയൂ. ധീരജിനെ യൂത്ത് കോൺഗ്രസ് ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയെന്ന DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ചാണ് ക്യാമ്പസിന് പുറത്തുനിന്നുള്ള യൂത്ത് കോൺഗ്രസ് സംഘം കൊലപാതകം നടത്തിയത്. കെ സുധാകരന്റെ പ്രതികരണവും നേരത്തെ എഴുതി തയ്യാറാക്കിയതാണ്. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെ നടന്ന കൊലപാതകമാണിതെന്നും സനോജ് പറഞ്ഞു. വളരെ ആസൂത്രിതമായിട്ടാണ് ഈ സംഭവം നടത്തിയിട്ടുള്ളത്. ആസൂത്രണം നടത്തിയിട്ടുള്ള ആളുകൾ തന്നെ പ്രതികളെ സംരക്ഷിക്കാനും പ്രതികളെ രക്ഷപ്പെടുത്താനും വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ കാണുകയാണ്. ഇന്നലെ തന്നെ KPCCയുടെ അധ്യക്ഷൻ സുധാകരൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഇത് ഇവിടെ പാർട്ടിക്കകത്തുള്ള ചില പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയൊരു പ്രശ്നമേ ഇവിടെ ഇല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കെ സുധാകരൻ തന്നെ ഒരു കഥ മെനയുകയാണ്. വളരെ ചെറിയ ഒരു കുഞ്ഞിനെ അതിഭീകരമായി നിഷ്ഠൂരമായി നെഞ്ചത്ത് കഠാരി ഇറക്കി കൊന്നിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് ആ സംഭവത്തെ അപലപിക്കാനോ ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത പ്രതികളെ തള്ളിപ്പറയാനോ തയ്യാറാവുന്നതിന് പകരം ആ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു പുതിയ കഥയുണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ കഥയെല്ലാം വളരെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചതാണ്. നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച കഥയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയെല്ലാമുള്ള പ്രഖ്യാപനങ്ങൾ ഇങ്ങനെയെല്ലാമുള്ള പ്രസ്താവനകൾ സുധാകരന്റെ ഭാഗത്തുണ്ടായത്. ഈ സംഭവത്തിനകത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനുൾപ്പെടെ പങ്കുണ്ട് എന്നാണ് ഈ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകം ആസൂത്രിതമെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു. SFI പ്രവർത്തകർക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ ആവർത്തിക്കുകയാണ്. കെ സുധാകരന്റെ സെമി കേഡർ കൊലപാതകത്തിനുള്ള ആഹ്വാനം. SFI വിജയത്തിന്റെ മാറ്റുകുറയ്ക്കാനാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന് SFI സംസ്ഥാന സെക്രട്ടറി സച്ചിൻ ദേവും പറഞ്ഞു. കുത്തേറ്റ 3 പേർക്കും ഇടനെഞ്ചിലാണ് കുത്തേറ്റിട്ടുള്ളത് എന്നുള്ളതാണ്. ഒറ്റ കുത്തിന് ആളുകളെ കൊലപ്പെടുത്താമെന്ന് കാണിച്ചിട്ടുള്ളത് SDPI ആണ്. ഇപ്പോൾ SDPIയും RSSയുമായിട്ട് ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള എല്ലാ ബന്ധങ്ങളും പുലർത്തുന്നവരാണ് കോൺഗ്രസ്. അവർ വോട്ട് മാത്രമല്ല, ഇത്തരത്തിൽ ആയുധ പരിശീലനം കൂടി ഇത്തരം സംഘടനകളിൽ നിന്ന് RSSൽ നിന്നും SDPIയിൽ നിന്നും നേടുന്നുണ്ടോ എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. KPCC പ്രസിഡന്റായിട്ട് സുധാകരൻ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ സെമി കേഡർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അക്രമികളെ സൃഷ്ടിക്കുകയും അക്രമങ്ങൾ ഉണ്ടാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് അദ്ദേഹം. എന്തിനാ ഒരു കത്തിയും കൊണ്ട് നടക്കുന്നത്? ഞങ്ങൾക്ക് കോൺഗ്രസ്സുകാരാൽ KSU യൂത്ത് കോൺഗ്രസ്സുകാരാൽ കേരളത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന 11-ാമത്തെ സഖാവാണ് സഖാവ് ധീരജ്. തിരിച്ചടിക്കില്ല, തിരിച്ചടിക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും ആരാണ് കുത്തിയത് എന്ന് ഉറച്ച് പറയാൻ എത്ര മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതും പ്രശ്നമാണ്. ഇപ്പോഴും പറയുന്നത് കുത്തേറ്റ് മരിച്ചു എന്നാണ്. കുത്തേറ്റതല്ല, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നിഖിൽ പൈലി ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ കുത്തിക്കൊന്നതാണ്. ഇത്രമാത്രം നീചമായി ന്യായീകരിക്കാൻ ഒരു മനുഷ്യന് മനുഷ്യനായി പിറന്ന ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ന്യായീകരണം നടത്താൻ വേണ്ടി പറ്റൂ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ കഴിഞ്ഞ 2.5 മാസത്തിനിടയിൽ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള വലിയ അക്രമം പല ക്യാമ്പസുകളിലും നടക്കുകയാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ആകെ അക്രമമാണ്. സമാധാനാന്തരീക്ഷം ഇല്ല എന്ന് വരുത്തി തീർക്കേണ്ടത് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പൊതുവിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെയും ഇന്നിൻ്റെ ആവശ്യം കൂടിയാണ്. അതിനടിസ്ഥാനത്തിൽ വ്യാപകമായി SFI പ്രവർത്തകർക്കെതിരായി അക്രമം അഴിച്ചുവിടുന്നു. വടകര MUM ഹയർ സെക്കൻഡറി സ്കൂളിൽ SFI പ്രവർത്തകർക്ക് നേരെ ലീഗ MSF ആക്രമണം. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. അധ്യാപകരും വിദ്യാർത്ഥികളെ മർദ്ദിച്ചു. ലീഗ് അധീനതയിലുള്ള സ്കൂളാണിത്. വിവരങ്ങളുമായി മേഘ ചേരുന്നുണ്ട്. മേഘ, എന്താണ് സംഭവം? നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സ്കൂളിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ SFI പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് SFI പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം സ്കൂളിൽ നടക്കുന്നതിനിടെ ഒരു പറ്റം ലീഗ് പ്രവർത്തകർ സ്കൂളിൽ കയറി വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയായിരുന്നു. നിരവധി SFI പ്രവർത്തകർക്ക് ഈ ലീഗ് പ്രവർത്തകരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ സാഹചര്യം കൂടിയുണ്ട്. ലീഗ് അധീനതയിലുള്ള സ്കൂളാണ്. സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളെ SFI പ്രവർത്തകരെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഏറെ നേരം വലിയ സംഘർഷാവസ്ഥ സ്കൂളിൽ ഉണ്ടായി. അതിനുശേഷമാണ് പോലീസ് എത്തി ലാത്തിചാർജ് നടത്തിയത്. നിലവിൽ സംഘർഷത്തിന് അയവുണ്ട്.
വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർക്ക് ഈ ലീഗ് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കനത്ത പോലീസ് തന്നെ ഇപ്പോൾ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. പൂജ മേഘ, ഒപ്പം തന്നെ ഇത് ലീഗിന്റെ അധീനതയിലുള്ള സ്കൂളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അധ്യാപകരും വിദ്യാർത്ഥികളെ മർദ്ദിച്ചോ എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഈ പരിക്കേറ്റ വിദ്യാർത്ഥികൾ ഇപ്പോഴും ആശുപത്രിയിലാണോ? പൂജ, നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ SFI ഇന്നലെ തന്നെ പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സമാധാനപരമായ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് SFI ഈ MU സ്കൂളിൽ നടത്തിയത്. എന്നാൽ ഒരു പറ്റം ലീഗ് പ്രവർത്തകർ സ്കൂളിനുള്ളിലേക്ക് കടന്നു കയറുകയും ഈ പ്രകടനം നടത്തിയ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയുമായിരുന്നു. നേരത്തെ തന്നെ പൂജ സൂചിപ്പിച്ചതുപോലെ അധ്യാപകരും ഈ മർദ്ദന അതായത് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നതിൽ പങ്കാളികളായി. അതായത് വിദ്യാർത്ഥികളെ മർദ്ദിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറെ നേരം MU വ്യക്തമാണ്. ഇപ്പോൾ കണ്ണൂരിൽ മന്ത്രി വി ഗോവിന്ദൻ മാസ്റ്റർ സംസാരിക്കുകയാണ്. അതിലേക്ക് കരയുന്ന അമ്മയും അച്ഛനും വെങ്ങിപ്പൊട്ടുന്ന അനുജനെയും സദാ സമാധാനിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വളരെ പ്രയാസകരമായ കാര്യമാണ്. ജയരാജൻ്റെ കീശക്ക് കുത്തിയിരുന്ന മകൻ്റെ ബേഡ്ജ് കണ്ടപ്പോഴും ആ അമ്മ ആ ബേഡ്ജ് പറിച്ച് അതുമായിട്ടാണ് പിന്നീട് ഞങ്ങളുടെ മുമ്പിൽ പൊട്ടി പൊട്ടി കരഞ്ഞ് കുട്ടനെ വിളിച്ച് ഞാനും എന്തിന് ജീവിക്കണമെന്ന ചോദ്യം ഉന്നയിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെയും ഒരു നാടിൻ്റെയും പ്രതീക്ഷയായിട്ട് വളർന്നു വന്ന ആ ചെറുപ്പക്കാരൻ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാഭ്യാസത്തിന് 5 മാസം കൂടിയാണ് ബാക്കിയുള്ളത്. ആ അച്ഛൻ എന്നോട് പറഞ്ഞത്, ഞങ്ങളോട് പറഞ്ഞത്, 5 മാസം കൂടി അവിടെ നിർത്താൻ അനുവദിച്ചില്ലല്ലോ എന്ന്. എനിക്കെൻ്റെ മകനെ തരണം എന്നും അവനെ അടിയന്തരമായിട്ട് എത്തിക്കണമെന്നുമാണ് അവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ വളരെ പൈശാചികമായ ഒരു കൃത്യമാണ്. അവനീ നാട്ടിലായാലും അതുപോലെ തന്നെ കോളേജ് ചുറ്റുവട്ടങ്ങളിലുമെല്ലാം എല്ലാവർക്കും പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിട്ട് വളരുകയായിരുന്നു. അവൻ്റെ ഇഷ്ടമെന്തായിരുന്നു എന്ന് അവൻ എഴുതി വച്ചിരുന്നു. ഏറ്റവും പ്രശസ്തമായ രീതിയിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അവനെടുത്ത വിഷയം പൂർത്തിയാക്കി എണ്ണപ്പെട്ട ഒരു ജീവിതം ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവണമെന്നാഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരൻ യാതൊരു പ്രകോപനവുമില്ലാതെ SFI യെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും എതിർക്കുന്ന പത്രങ്ങൾക്ക് പോലും അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ആർക്കും കുറ്റപ്പെടുത്താൻ സാധിക്കാത്ത രീതിയിൽ SFI യും സംഘടനാ പ്രവർത്തകരുമെല്ലാം നീങ്ങി എന്നുള്ളത് സത്യമാണ്. യഥാർത്ഥത്തിൽ പോളിംഗ് എല്ലാം കഴിഞ്ഞിരുന്നു. ഇന്നത്തെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. SFI എല്ലാ കോളേജുകളും തൂത്തുവാരുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രമല്ല ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലും ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെ മണിക്കൂറിൽ എന്ന് പറഞ്ഞാൽ എല്ലാ പോളിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴാണ് കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് കോൺഗ്രസിൻ്റെ ക്രിമിനൽ സംഘം, അത് ക്രിമിനൽ സംഘം എന്ന് മാത്രം പറഞ്ഞാൽ പൂർണ്ണമാകുന്നതല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ അദ്ദേഹത്തോടൊപ്പം
പത്രങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടക്കിടക്ക് കോളേജ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കോളേജിൽ എത്തിച്ചേരുന്ന ചില ക്രിമിനൽ സംഘമാകെ പുറത്ത് കാത്തിരുന്നു ധീരജിനെയും എസ് എഫ് ഐയുടെ രണ്ട് പ്രധാനപ്പെട്ട കേഡർമാരെയും മൃഗീയമായിട്ട് കുത്തി കൊല്ലുകയാണ് ചെയ്തത്. വേദനാജനകമായ ചിത്രം ഒരു പത്രം അവതരിപ്പിച്ചത് അവനെ ചേർത്ത് പിടിച്ചിട്ട് ഒറ്റ കുത്ത ശരീരത്തോടൊപ്പം ചേർത്ത് പിടിച്ച് ആ ചെറുപ്പക്കാരനെ കുത്തിക്കൊന്നു. പൈശാചികമായ ഒരു സംഭവം. അതോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേരെയും നെഞ്ചത്താണ് രണ്ടാരെയും കുത്തിയിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ പ്ലാൻ ചെയ്ത് കോളേജിൽ വിജയം വരിക്കില്ല എന്നുറപ്പ് വന്നപ്പോൾ സംഘർഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ശ്രമിക്കുകയാണ് ചെയ്തത് എന്ന് എല്ലാ പത്രങ്ങളും മാധ്യമങ്ങളും പറഞ്ഞു. കാരണം പുറത്തേക്ക് വരുന്നതിന് ശേഷമാണ് സംഘർഷം ഉണ്ടായത് എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. കാരണം അപ്പോൾ സംഘർഷം ഇല്ലെന്നാണ് പച്ച മലയാളം. സാധാരണ പോലെ ഇലക്ഷൻ കഴിഞ്ഞു. അന്ന് രാവിലെ എഴുന്നേറ്റ് കൂട്ടുകാരോട് ഞാൻ വേഗം പോവുകയാണ്, ഏഭേരിയോടുകൂടി ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞു പോയ കുട്ടി ദാരുണമായി കൊല ചെയ്യപ്പെടുന്നൊരവസ്ഥ അവിടെ ഉണ്ടായി. ഇത് ആദ്യത്തെ ഒരു സംഭവമായിട്ട് ആരും കാണുന്നില്ല. നിരവധി സഖാക്കളെ, വിദ്യാർത്ഥി നേതാക്കളെ ഇതിനകം തന്നെ KSU മറ്റ് പിന്തിരിപ്പൻ സംഘടനകളും യൂത്ത് കോൺഗ്രസും അതുപോലെ BJP RSS ഉൾപ്പെടെ കൊലപ്പെടുത്തുകയുണ്ടായി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ പ്രസ്ഥാനമെന്ന രീതിയിൽ SFI വളർന്ന് പന്തലിക്കുമ്പോൾ അതിനെല്ലാം മറക്കടമുഷ്ടിയോടെ കത്തിയോടെ ബോംബോടെ നേരിടാനാവുമെന്നാണ് പലരും ധരിക്കുന്നത്. ഇന്നിപ്പോൾ മനോരമ മുഖപ്രസംഗമെഴുതി, മനോരമ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു. ഞാൻ മനോരമയെ എടുത്തു പറയുന്നത് അവരാണ് മുഖപ്രസംഗം എഴുതിയിട്ട് ചൂണ്ടിക്കാണിച്ചത്. ആരായാലും പൊതുവൽക്കരണമുണ്ടെങ്കിലും അവർ പറഞ്ഞത് ആരായാലും ഈ കലാലയ കൊലപാതകം അവസാനിപ്പിക്കണം എന്നാണ്. CPIMനെ സംബന്ധിച്ച് വളരെ വ്യക്തതയോടുകൂടി ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ 10-21 സഖാക്കൾ ഈ 6 മാസക്കാലത്തിനിടയിൽ മൃഗീയമായ കൊലപാതകത്തിനിരയായി. 4 വർഷം മുമ്പ് 22-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ചേർന്ന സമ്മേളനത്തിൽ അന്നത്തെ പാർട്ടി നേതൃത്വം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. ഉത്തരവാദിത്വ ബോധമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേതൃത്വം എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു കാര്യം വ്യക്തമാക്കുന്നു. ആ വ്യക്തമാക്കിയത് കൊലപാതക രാഷ്ട്രീയം ആരെയും സഹായിക്കില്ല എന്നുള്ളതാണ്. കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ആരും ഇതേവരെ എവിടെയും ജയിച്ചിട്ടില്ല. കൊല ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ കുടുംബം, അവരുടെ അമ്മ, അച്ഛൻ, ഭാര്യ ആരാണോ അവർ, തീരാ ദുഃഖത്തിലാണ്ടു പോകുന്ന അവസ്ഥയാണ് സൃഷ്ടിക്കുക. ഇതാരും ആഗ്രഹിക്കുന്നില്ല. ഒരു ജനതയും കൊലപാതക രാഷ്ട്രീയം അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് കടന്നാക്രമിച്ചാലും അതേ നിലയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നതല്ല എന്ന് മന്ത്രി MV ഗോവിന്ദമാസ്റ്റർ കണ്ണൂരിൽ ധീരജിൻ്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബത്തിൻ്റെ ഒരു നാടിൻ്റെയും എല്ലാം പ്രതീക്ഷയായിരുന്നു ധീരജ്. ആ ധീരജിനെയാണ് കൊലക്കത്തിക്ക് ഇരയാക്കിയത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ SFIയെ അക്രമത്തിലൂടെ നശിപ്പിക്കാനാണ് ശ്രമം, ഇതിനെ എതിർക്കുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്.